നമസ്കാരം. പല പ്രാവശ്യവും അറിയിപ്പുകൾ തന്നിട്ടും അത് വകവയ്ക്കാത്ത ചിലരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ റിപ്പോർട്ട്. നമ്മളെല്ലാവരും റേഷൻ കാർഡ് ഉടമകളാണല്ലോ. എന്നാൽ പലരുടെയും റേഷൻ കാർഡിലെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം, പലരും വിദേശത്തായിരിക്കാം. ഇങ്ങനെയുള്ളവരുടെ റേഷൻ വിഹിതവും ഇപ്പോഴും പലരും കൈപ്പറ്റുന്നുണ്ട്. പല പ്രാവശ്യം സിവിൽ സപ്ലൈസ് പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയുള്ളവരുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് വെട്ടിക്കുറയ്ക്കണം എന്ന്. എന്നാൽ പലരും ആ കാര്യം ഗൗനിച്ചിട്ടില്ല. പക്ഷേ ഇനി പിടിവീഴുക തന്നെ ചെയ്യും. വൻതുകയായിരിക്കും ഫൈനായി നിങ്ങൾ അടയ്ക്കേണ്ടി വരിക. നിങ്ങളുടെ റേഷൻ കാർഡിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അവരെ ആ കാർഡിൽ നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. ഇതിന് ആവശ്യമായ രേഖ ഡെത്ത് സർട്ടിഫിക്കറ്റ് മാത്രമാണ്. ഡെത്ത് സർട്ടിഫിക്കറ്റും റേഷൻ കാർഡുമായി നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ എത്തിയാൽ മതി. അവിടെ നിന്നും ഇത് റെഡിയാക്കി തരുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡിലെ ഉടമ വിദേശത്തായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പലർക്കും മാസ്റ്ററിംഗ് ചെയ്യുവാൻ സാധിക്കില്ല. അങ്ങനെ വന്നാലും നിങ്ങളുടെ റേഷൻ കാർഡ് ക്യാൻസലായി പോകും എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ളവരുടെ റേഷൻ കാർഡ് ക്യാൻസൽ ആയി പോകാതെ ഇരിക്കുവാൻ നിങ്ങൾ റേഷൻ കാർഡിന്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഓർക്കുക, നിങ്ങളുടെ സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെട്ട ശേഷം മാത്രം ഇങ്ങനെയുള്ള കുറവുകൾ വരുത്തുക. നിങ്ങളുടെ റേഷൻ കാർഡിലെ ആളുകൾ വിദേശത്താണ്, പക്ഷേ നാട്ടിൽ ഉള്ളതായിട്ടായിരിക്കാം ഒരുപക്ഷെ റേഷൻ കാർഡിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവരെയും NRI കാറ്റഗറിയിലേക്ക് ഉടൻ തന്നെ മാറ്റേണ്ടതാണ്. ഏറ്റവും പ്രധാനം മരണപ്പെട്ടു പോയവരെ റേഷൻ കാർഡിൽ നിന്നും മാറ്റാത്തതാണ്. നേരിട്ടുള്ള അന്വേഷണമാണ് ഇനി ഉണ്ടാകുവാൻ പോകുന്നത്. കനത്ത ഫൈനാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലെത്തി ഈ കാര്യങ്ങൾ ചെയ്യുക.